അമ്മു നിനക്കൊന്ന് സഹകരിച്ചാൽ ഇത്രയും കുഴപ്പം. ഞാനൊരു ആണല്ലേ, എനിക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ. ഞാൻ കയറി പിടിച്ചപ്പോൾ ഇന്ന് ഒന്നിനും വയ്യേട്ടാ എന്ന് പറഞ്ഞ അമ്മുവിനോട് അല്പം ദേഷ്യത്തോടെ തന്നെ ഞാൻ എൻ്റെ മനസ്സറിയിച്ചു. വയ്യാത്തോണ്ടല്ലേ ഏട്ടാ, അല്ലെങ്കിൽ ഞാനൊന്നിനെതിരൊന്നും പറയാറില്ലല്ലോ. ഇതിപ്പോൾ മെൻസസ് ആവേണ്ട സമയത്താ ആവുന്നില്ല, അതുകൊണ്ട് ഒട്ടും വയ്യ ശരീരത്തിന് നല്ല വേദനയുണ്ട്. നീ ഒന്ന് പോടിയാമോ, എല്ലാം നിന്റെ വെറും തോന്നലുകളാ. നിനക്കിപ്പോ എന്നോട് പഴയ താല്പര്യമില്ല, അതിനോരോ കാരണങ്ങൾ ചുമ്മാ ഉണ്ടാക്കാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. നല്ല വേദനയുണ്ട് ഏട്ടാ, എന്നാലും കുഴപ്പമില്ല, ഏട്ടൻ്റെ ആഗ്രഹം നടക്കട്ടെ. എനിക്കെന്റെ മരണം വരെ ഏട്ടനോടുള്ള താല്പര്യം പോകത്തുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. അങ്ങനെ ചത്ത ശാവത്തെ പോലുള്ള ഭാര്യ എനിക്ക് ആവശ്യമില്ല, എന്റെ ഇഷ്ടങ്ങളും മോങ്ങളും അറിഞ്ഞിരിക്കുന്ന ഭാര്യ എനിക്ക് വേണ്ടത്. എന്റെ പൊന്നരുണേട്ടാ, ഇങ്ങനെയൊന്നും പറയാതെ, ഏട്ടനും പെങ്ങമാരുള്ളതല്ലേ, എന്നിട്ട് ഇതൊന്നും അറിയില്ലേ. അതും പോട്ടെ, വർഷം 8 കഴിഞ്ഞില്ലേ ഞാനായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു, എന്നിട്ടൊന്നും മനസ്സിലാക്കുന്നില്ലല്ലേ ഏട്ടാ. ഈ സമയത്തല്ലേ എനിക്ക് ഏട്ടൻ്റെ കൂടുതൽ സ്നേഹവും പരിചരണം ആവശ്യം. അതെങ്ങനെയാ, ഒരു വിസ്പർ മേടിച്ചു പറഞ്ഞാൽ പോലും എന്നെ നോക്കിയൊന്ന് പുച്ഛിക്കത്തല്ലേ ഉള്ളൂ. എത്ര വേദനയാണെങ്കിലും ഞാൻ തന്നെ പോയി മേടിക്കണ്ടേ, എൻ്റെ ഒരു വിധി. അല്ലാണ്ട് എന്തോ പറയാം. എനിക്ക് നിന്നോട് കൂടുതലും സംസാരിക്കാൻ താല്പര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. ലോകത്ത് ആകെ പീരീഡ്സ് ആവും നിനക്ക് മാത്രമാണല്ലോ നിന്റെ സംസാരം കേട്ടാ. ഇപ്പൊ തന്നെ 2 ദിവസമായി ഈ കള്ളവേദന, ഇനി ഇത് കഴിഞ്ഞ് 7 ദിവസം തൊടാമേല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല ഉളിസേവക്കും പോവേണ്ടി വരും. അരുണേട്ടാ മതി, എനിക്ക് ഒന്നാമത് ശരീരം മുഴുവൻ വേദനയാണ്, അതിനോട് എൻ്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാതെ പ്ലീസ്. നമുക്കൊരു പെൺകൊച്ചാണ്, അത് മറക്കില്ലേ. അവൾക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഭർത്താവിനെ കൊടുക്കണേ ദൈവമേ. ഒരു 10 ദിവസം പോലും സഹിക്കാൻ വയ്യാത്ത ഭർത്താവ്, ഇതാണ് അരുണേട്ട ദാമ്പത്യം, എല്ലാം പരസ്പരം അറിഞ്ഞ് പങ്കുവെച്ചുള്ള ജീവിതം, അതല്ലേ നല്ലത്. എടി നിർത്തേട്ടോ, നിന്റെ കള്ളത്തിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ വെച്ച് നീ ആളാ നോക്കണേന്റെ മുമ്പില്. എന്തായാലും നീ പട്ടിണി കിട്ടാലും അരുണിനുള്ള വകുപ്പ് അരുണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉണ്ടാക്കും. മതി എന്റെ പൊന്നെ, എന്തേലും കാണിച്ചോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, വല്ല പെണ്ണുങ്ങളുടെയും കാണ്, എന്നിട്ട് കിട്ടുന്ന സംതൃപ്തി കുറഞ്ഞ്. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ എന്റെ ഉള്ളിങ്ങനെ വേദനിപ്പിക്കുന്നതിന് ഈശോ അരുണേട്ടനോട് ചോദിക്കും, കണ്ടോ. അതേടി നിന്റെ കള്ളത്തിന് ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിന്, നീ എന്നെ പ്രാഗി കൊല്ല്, എന്നിട്ട് വേണ്ടേ നിനക്ക് കണ്ടമാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ. അതും പറഞ്ഞ് ഞാൻ മൊബൈൽ കൈകളിലേക്ക് എടുത്തു. ഗൂഗിളിൽ നിന്ന് സണ്ണി ലിയോണ് കണ്ട് തകർക്കണം. അരുണേട്ട ഇനി ഞാൻ കള്ളത്തരം പറയുകയാണെന്ന് പറയരുത്, എനിക്ക് തീർത്തും വയ്യാത്തോണ്ടാ. പിന്നെ ഏട്ടനോട് ഈശ്വരൻ ചോദിക്കുന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ എൻ്റെ ഏട്ടനൊന്നും വരുത്തരുത് എന്നാ, എന്തെങ്കിലും വേദന തരാനുണ്ടെങ്കിൽ അതും കൂടി എനിക്ക് തരണമേ എന്നാ. മതി അരുണേട്ട, അരുണേട്ട ഇപ്പം ചീത്ത വീഡിയോ കാണണം, അത്രയല്ലേ ഉള്ളൂ. കണ്ടു എൻ്റെ ഏട്ടൻ, സങ്കടമുണ്ടെങ്കിൽ ഞാനത് സഹിച്ചോളാം. എൻ്റെ ശരീരത്തിനുള്ള വേദന ഉണ്ടല്ലേ, എൻ്റെ തെറ്റുണ്ടല്ലേ, എനിക്ക് കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോൾ അമ്മുവിൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീർ ധാരധാരയെ ഒഴുകി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നെ കാണിക്കാനുള്ള കള്ളക്കരച്ചിൽ. കരഞ്ഞുകൊണ്ട് അവൾ മോളെയും കെട്ടിപ്പിടിച്ച് കിടന്നു. കിട്ടിയതൊക്കെ തന്നെ ഞാൻ ഗൂഗിളിൽ കയറി എനിക്ക് വേണ്ടതെടുത്ത് സന്തോഷിച്ച് കിടന്നു ഉറങ്ങി. അമ്മുവിന് പീരീഡ്സ് ഉള്ളപ്പോഴും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വേദന ഉള്ളപ്പോഴും എൻ്റെ സ്ഥിരം കരാപരിപാടി ഇതൊക്കെ തന്നെയാണ്. എൻ്റെ കഥകളിലെ സ്ഥിരം നായികമാരിലെ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പടി കള്ളി സണ്ണി ചേച്ചി. ജീവിതം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായത്. വണ്ടിയും എടുത്ത് പെട്ടെന്ന് ജോലി ആവശ്യത്തിന് പോയതാണ്. ഒരു വണ്ടി ഇടിച്ച് മറിഞ്ഞ് ആകെ നാശകോശമായി. വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ 2 കൈയും കാലും ഒടിഞ്ഞുപോയി. കയ്യിലിരിപ്പിന് ഇതിലും കൂടുതൽ കിട്ടേണ്ടതാണ്. ഇനി അമ്മുവിൻ്റെ പ്രാക്കാണ് ഈ ആക്സിഡൻറ്. അതവിടെ പ്രാർത്ഥനയുടെ ഫലമാണോ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. എന്തായാലും എനിക്കുള്ള കൃത്യമായി കിട്ടി. കുറച്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു മരത്തടി, അതല്ലാതെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തന്നെ വർണ്ണിക്കാൻ വയ്യ. അമ്മുവിൻ്റെ സഹായമില്ലാതെ ഒന്നിനോ രണ്ടിനോ പോലും പോകാൻ വയ്യാത്ത അവസ്ഥ. ആ അവസ്ഥയിലും അവൾ എന്നെ കുറ്റപ്പെടുത്താതെ വളരെ സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. എനിക്കൊന്ന് കൈയും കാലും അനക്കാൻ തുടങ്ങാറായപ്പോൾ അമ്മുവിനോട് പറഞ്ഞു, അരുണേട്ട ഇതിപ്പോൾ കുറച്ചധികം ദിവസമായല്ലോ ഈ കിടപ്പ്. പണ്ട് അരുണേട്ട മോഹം തീർക്കാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഏട്ടനുണ്ടായിരുന്ന വിഷമം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒന്നുകിൽ അരുണേട്ടൻ്റെ മനസ്സിലെ മോഹം മാറ്റുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ വല്ല വഴി നോക്കേണ്ടി വരും. വേറെ എന്ത് വഴി നോക്കാൻ, ഒന്ന് പോവാമോ, നിനക്ക് വീഡിയോ കണ്ടിട്ട് എന്താവാനാ, ചുമ്മാ എന്നിട്ട് വട്ടാക്കാൻ നോക്കണ്ട. അതിനാര് വീഡിയോ കാണുന്ന അരുണേട്ടാ, നിങ്ങൾക്ക് വൈകി നാട്ടിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ടല്ലോ. ഞാനെ കടയിൽ പോകുമ്പോൾ എത്രയോ അമ്മമാർ നോക്കി വിളർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേരം എനിക്ക് അരുണേട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ലല്ലോ, അരുണേട്ടന് വയ്യല്ലോ. അതുകൊണ്ട് അവിടെ സഹായം തേടും, എനിക്കും താല്പര്യമുള്ളതുകൊണ്ടല്ല, പക്ഷെ വേറെ വഴിയില്ലല്ലോ. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൾ എന്നിലേക്ക് അമർത്താൻ നോക്കി. പക്ഷേ മനസ്സിലാഗ്രഹം നടത്താനുള്ള ആരോഗ്യം ശരീരത്തിൽ നിന്ന് വളരെ വിഷമത്തോടെ എനിക്ക് തിരിച്ചറിയേണ്ടി വന്നു. എൻ്റെ കണ്ണുകളൊന്ന് അനിഞ്ഞു തുടങ്ങിയിരുന്നു. നിനക്കൂട്ടും പിടിച്ചു നിൽക്കാൻ വൈകി നീ പൊക്കമോ, എന്നെ കൊണ്ടാവില്ല ഇപ്പോൾ ഒന്നിനും. ഞാൻ വെറും വാഴമിണ്ടി പോലെയായി, പറ്റുമെങ്കിൽ നിൻ്റെ ആഗ്രഹം തീർക്കാൻ പോകുമ്പ് എന്നെ ഒന്ന് കൊന്നുകൂടി തരൂ. ഇപ്പോൾ ഒരുപാട് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുന്നില്ലേ, അതുപോലെ കൂട്ടണ്ട, ഇത് എന്നോട് കാണിക്കുന്ന ഒരു ഔദാര്യം ഒന്ന് കൂട്ടിയാൽ മതി. അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
ഒരുപക്ഷെ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ തള്ളിയപ്പോൾ കരഞ്ഞതിനു ശേഷം ഇപ്പോഴാവും ഒരു കരച്ചിൽ. അയ്യോ, അരുണേട്ട കരയാണോ? ഞാൻ ചുമ്മാ പറഞ്ഞില്ല അരുണേട്ട, ഇത്രയേ ഉള്ളൂ എന്റെ അരുണേട്ട്. എന്റെ നെഞ്ചിൽ തലവെച്ചിട്ടവൾ പറഞ്ഞു, ഈ നെഞ്ചിലെ ചൂട് മതി എനിക്കെന്റെ ശരീരത്തിൽ ജീവനുള്ള കാലം. ഇങ്ങനെ ഒരു തൊട്ടാവടിയായിരുന്നു എന്റെ അരുണേട്ട്. അതും പറഞ്ഞവൾ എന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണിൽ തുടച്ചു നീക്കി. അതമ്മോ, ഒരാണിന് അവന്റെ ശരീരത്തിന്റെ കുറവിനെ പറഞ്ഞാൽ സഹിക്കില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് വയ്യാത്തപ്പോ നീ എന്റെ കൂടെ എനിക്ക് ബലം തന്നു ഉണ്ടാവേണ്ടല്ലേ? അങ്ങനെയുള്ള സംസാരങ്ങൾ ഇപ്പോൾ വേണ്ടത്? നല്ല എല്ലാ ഭാര്യമാരും അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ. അരുണേട്ടനോട് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചപ്പോൾ അരുണേട്ടന് വിഷമായി. അരുണേട്ടനറിയോ, ഞാൻ എല്ലാ മാസത്തിലും ഇത് കേൾക്കുന്നുണ്ട് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ. അന്നേരം എനിക്ക് എത്രമാത്രം വിഷമാവുന്നുണ്ടെന്ന് അറിയോ എൻ്റെ അരുണേട്ടന്? അതും പോരായിട്ട് എന്നുള്ള വഴക്കഴിഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ കാണും. ശരിക്കും എനിക്ക് വയ്യാത്ത ആ രാത്രികൾ ഒരിക്കലും പോലും കരയാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അരുണേട്ടൻ പറഞ്ഞ് ശരിയാണ്, യഥാർത്ഥ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ എൻ്റെ വിഷമം കൂടും. കാരണം എനിക്ക് വയ്യാണ്ട് വരുമ്പോൾ ഒരിക്കൽ പോലും അരുണേട്ടൻ്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അരുണേട്ടൻ്റെ ശരീരം മാത്രം മതിയെന്ന്. അമ്മു എൻ്റെ നെഞ്ചത്ത് കിടന്ന് അത്രയും പറയുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി പോവുകയായിരുന്നു. എന്തൊരു തെറ്റാണ് ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും അങ്ങനെ തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുമാത്രമല്ല, അവൾക്കൊരു വിഷമം വരുമ്പോൾ എന്നെ നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തണം ഇനിയുള്ള നാൾ മുഴുവൻ. അമ്മു, എന്നോട് പൊറുക്കിടും, എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാഗത്ത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇനി മുതൽ ഞാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടൊരു സുഖവും ദുഃഖവും വേണ്ട. അരുണേട്ട, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അരുണേട്ടൊരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അറപ്പോ വെറുപ്പോ വല്ലതും ആണോ? ഒരു വിസ്പർ മേടിക്കാനൊക്കെ ഇത്രയും നാണെന്തിനാ? അതെ അമ്മു, എനിക്ക് നിന്നെ തൊടാൻ വയ്യല്ലോ അന്നേരം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസങ്ങൾ വെറുക്കുന്നു. പിന്നെ വിസ്പർ ഒന്നും മേടിച്ചിരാത്ത് എന്നെ എല്ലാവരും ബഹുമാനിച്ച് നോക്കുന്നല്ലേ. ഇതൊക്കെ മേടിക്കുന്നുണ്ടാവുള്ള നാണക്കേട് ഓർത്തിട്ട. അരുണേട്ട, ഒരിക്കലും മെൻസസ് വെറുക്കരുത്. അത് ഞങ്ങൾ സ്ത്രീകൾക്കുള്ളതുകൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അതിൽ അറപ്പ് വെറുപ്പൊന്നും തോന്നുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോലും ആ സമയത്ത് സ്ത്രീകൾ കയറാത്ത് ആ സമയത്ത് ഈശ്വരന് മുകളിലാണ് സ്ത്രീ എന്നുള്ളതുകൊണ്ടല്ലേ? അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും അറപ്പ് കാണിക്കരുത്. അതുമാത്രമല്ല, ആ സമയത്ത് ഈ അരുണേട്ടൻ്റെ സ്നേഹം കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിസ്പറൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരിക്കലും അരുണേട്ടൻ്റെ പേര് ആൾക്കാരുടെ മുമ്പിൽ പോവില്ല, മറിച്ച് എല്ലാവർക്കും കൂടുതൽ ബഹുമാനം തോന്നും. ഇപ്പോൾ ഉള്ള കള്ള ബഹുമാനത്തിലും കൂടുതൽ. കാരണം അപ്പോൾ അരുണേട്ടൻ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കിയാണ് സ്നേഹിക്കുന്നതെന്ന് കാണുന്നവർക്കും മനസ്സിലാവും. ഇതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബഹുമാനമാണ് ആൾക്കാർ കാണിക്കുന്നത്. ഞാൻ അമ്മു തന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു കൊച്ചുകുട്ടി പുതിയ പാഠങ്ങൾ പഠിക്കും പോലെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പുതിയൊരു അരുണിന് അമ്മുവിന് ഞാൻ കൊടുക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ഞാൻ എൻ്റെ ഉള്ളിൽ കൈകൊണ്ട് കഴിഞ്ഞിരുന്നു. രചന അരുൺ നായർ.